ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് കുടുംബം. സൃഷ്ടാവായി ദൈവം മാനവ കുലത്തിന്റെ ആരംഭവും അടിസ്ഥാനവുമായി കുടുംബത്തെ സ്ഥാപിച്ചു. മറ്റെവിടെ നിന്നും ലഭിക്കാത്ത ഊഷ്മളതയും വാത്സല്യവും കുടുംബത്തിൽ നിന്നും ലഭിക്കുന്നു. കുടുംബം സമൂഹത്തിന്റെ പ്രാഥമിക ജീവകോശമാണെന്നും കുട്ടികൾ കുടുംബത്തിന്റെ അടിസ്ഥാന ഘടകമാണെന്നും മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു. കുടുംബം എങ്ങനെയോ അതുപോലെയാണ് സമൂഹവും രാഷ്ട്രവും എന്ന പഴമൊഴി അർത്ഥത്താണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നതും പരിശീലനം നേടുന്നതും മൂല്യങ്ങൾ ആർജിച്ചെടുക്കുന്നതും കുടുംബത്തിൽ നിന്നാണ്. വിശുദ്ധിയുടെ ബാലപാഠങ്ങളും കുഞ്ഞുങ്ങളുടെ അടവുകളും ചുവടുകളും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന പരിശീലന കളരിയും അത് തന്നെ. കുടുംബ വിസ്തീർണത്തിൽ മാതാപിതാക്കൾക്കൊപ്പം കുട്ടികൾക്കും വലിയ പങ്കു വഹിക്കാനുണ്ട്. കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ സ്വായത്തമാക്കുന്ന ഏറ്റവും വലിയ പുണ്യം ഈശ്വര ഭക്തിയാണ്. ജീവിതം വിജയത്തിന് ആവശ്യമായ സനാതന മൂല്യങ്ങളോടൊപ്പം മാതാപിതാക്കളോടുള്ള ബഹുമാനവും അധ്യാപകരോടുള്ള ആദരവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും കൃത്യനിഷ്ഠയും അധ്വാനശീലവും ത്യാഗ മനോഭാവങ്ങളും ലാളിത്യവും എല്ലാം കുഞ്ഞുങ്ങൾ ആർജിച്ചെടുക്കുമ്പോൾ ആ കുടുംബം വിശദമാക്കപ്പെടും. കുടുംബ വിസ്തീർണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന ഒരു കുടുംബമുണ്ട്, നസ്രത്തിലെ തിരുകുടുംബം. അവിടെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന ഈശോ ആയിരിക്കണം നമുക്ക് മാതൃക. യോസേഫിന്റെയും മറിയത്തിന്റെയും ശിഷ്യനത്തിൽ വളർന്നു വന്ന ഈശോ. ആ കുടുംബത്തിൽ സ്നേഹത്തിന്റെ ലയമുണ്ട്, ത്യാഗത്തിന്റെ താളമുണ്ട്, കരുണയുടെ വറ്റാത്ത നിറമുണ്ട്, പങ്കുവെക്കലിന്റെ ആർദ്രതയുണ്ട്. ഇതാണ് നമ്മുടെ കുടുംബങ്ങളിലും വേണ്ടത്. ദൈവത്തിന്റെ ദാനമായ മക്കൾ വിശുദ്ധിയിൽ വളരുമ്പോൾ അവരുടെ കുടുംബം വിശുദ്ധമാകുന്നു. ഒരു കുടുംബം വിശുദ്ധമായിരിക്കാൻ വേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ് കുടുംബ പ്രാർത്ഥന. ദൈവത്തിന്റെ ദാനമായ മക്കൾ വിശുദ്ധിയിൽ വളരുമ്പോൾ അവരുടെ കുടുംബം വിശുദ്ധമാകുന്നു. ഒരു കുടുംബം വിശുദ്ധമായിരിക്കാൻ വേണ്ട ഏറ്റവും പ്രധാന കാര്യം കുടുംബ പ്രാർത്ഥനയാണ്. അതിവേഗം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അനുദിന ജീവിതത്തിൽ ഇന്റർനെറ്റും മൊബൈൽ ഫോണും പ്രാർത്ഥനയുടെ സ്ഥാനം തട്ടിയെടുക്കുന്ന ശോചനീയമായ സ്ഥിതിവിശേഷമാണ് ഇന്ന് നാം കാണുന്നത്. ഇതിനെ മറികടന്ന് കുട്ടികൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ, അനുദിന ജീവിതത്തിൽ വചനമായിക്കായി സമയം കണ്ടെത്തുമ്പോൾ അവിടേക്ക് ദൈവകരുണയുടെ നിറവ് ഒഴുകിയിറങ്ങും. കുടുംബത്തിൽ സ്നേഹമെന്ന അദൃശ്യ ശക്തിയുടെ സ്വാധീന വലയത്തിലായിരിക്കാൻ കുട്ടികൾക്ക് കഴിയണം. മൂല്യ തകർച്ചയ്ക്ക് വഴി തെളിച്ച് സർവതിന്മകൾക്കും വളം വച്ചു കൊടുക്കുന്ന സാമൂഹ്യ വിപത്തുകളെ തിരിച്ചറിയാൻ, മനസ്സിനെ കളങ്കപ്പെടുത്തുന്ന കാഴ്ചകളും കേൾവികളും ഉപേക്ഷിക്കാൻ, മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന വികലമായ കാഴ്ചപ്പാടുകൾ തൂത്തറിയാൻ, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ചങ്കൂറ്റത്തോടെ പോരാടാൻ നാം തയ്യാറായാൽ ദൈവത്തിന്റെ പരിശുദ്ധി തിരിച്ചറിഞ്ഞ് നമുക്കും നിർമ്മലരാകാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്കാവണം. കുടുംബമെന്ന വിളഭൂമിയിൽ നിന്നാണ് മൂലികളാകുന്ന വിത്തുകൾ മുളപൊട്ടുന്നതും ശാഖ വീശിപ്പടരുന്നതും. മാതാപിതാക്കളുടെ പ്രാർത്ഥനകളും ത്യാഗനിർഭരമായ പ്രവൃത്തികളും ഇന്നും നമുക്ക് പ്രചോദനമാവണം. സ്വന്തം ജീവനേക്കാൾ ജീവിത വിശുദ്ധിക്ക് വില നൽകിയ വിശുദ്ധരുടെ മാതൃക അനുകരിക്കാൻ നമുക്കാവണം. സ്വന്തം ജീവനേക്കാൾ ജീവിത വിശുദ്ധിക്ക് വില നൽകിയ വിശുദ്ധരുടെ മാതൃക അനുകരിക്കാൻ നമുക്കാവണം. അങ്ങനെ ഈ ലോകത്തിൽ വിശുദ്ധിയുടെ നറുമണം പരത്തുന്നവരായിരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ അതിലൂടെ നമ്മുടെ കുടുംബവും വിശുദ്ധമാക്കപ്പെടും എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.